ഈ തലയുടെ ബാക്ക് ഭാഗത്ത് ഒരു മൂന്ന് ചുമന്ന പാടുകൾ കാണുന്നുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടായിരത്തി പതിനഞ്ചിൽ 28 സെന്റ് വസ്തുകൾ അമ്മ വിൽപ്പത്ര പ്രകാരം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2018 ജിജു കല്യാണം കഴിക്കുന്നത്. സത്യമെന്ന കനൽ എത്ര ചാരം മൂടി കിടന്നാലും ഒരിക്കൽ അതിന്റെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് അത് പുറത്തു വരിക തന്നെ ചെയ്യും. നമസ്കാരം. ഒരു പത്രവാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങളിപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത്. ഇവിടെ വർക്കല ചെറുകുന്നം സ്വദേശിയായ ജീജോ എന്ന ചെറുപ്പക്കാരൻ പ്രവാസിയാണ്. അദ്ദേഹമാണ് ഒരു പരാതി കൊടുത്തത്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയെ പട്ടിണിക്കിട്ട് കൊന്നു എന്നായിരുന്നു പരാതി. ആ പരാതി വർക്കല പോലീസ് ശരിയായി അന്വേഷിക്കാത്തത് കാരണം, അല്ലെങ്കിൽ ആ ഒരു പരാതി സ്കോഷ് ചെയ്ത കാരണം അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു DYSPയെ കൊണ്ട് തന്നെ ഒരു പുനരന്വേഷണം നടത്തണമെന്നും, കാരണം ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ ഈ മകൻ ഉന്നയിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ശരിയാക്കുന്ന രീതിയിലാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അപ്പോൾ ഈ ഉത്തരവ് പ്രകാരം ഈയൊരു മകൻ്റെ പരാതി പുനരന്വേഷണം നടത്തണമെന്ന് DYSPയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ വർക്കല ജയകുമാർ, അതായത് ജിജയുടെ ബന്ധു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയട്ടെ, ചേട്ടാ, ഈ മകൻ്റെ ആരോപണം എന്താണ്? മകൻ്റെ ആരോപണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അമ്മയെ 3.5 വർഷക്കാലമായി സഹോദരി അമ്മയിൽ നിന്നും അകറ്റിയിട്ട് അമ്മയെ കിടപ്പുരോഗിയാക്കിയെന്നാണ് മകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മയെന്ന് പറഞ്ഞാൽ 26/6/2022 വൈകിട്ട് 3 മണിയോടുകൂടി അമ്മ മരിക്കുകയാണ്. അയലത്തുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മകൻ അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മയുടെ ബോഡി, ആ സമയത്ത് ബോഡിയുടെ വെയ്റ്റ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ 26 കിലോ വെയ്റ്റാണ്. വളരെ ഒരു കമ്പ് കിടക്കുന്ന നടക്കായിരുന്നു. അപ്പോഴേ തന്നെ ആ മരണത്തിൽ മകന് സംശയം തോന്നുകയും അമ്മയെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി സഹോദരി പട്ടിണിക്കിട്ട് കൊന്നതാണെന്നുള്ള രീതിയിൽ അദ്ദേഹം പരാതി കൊടുക്കുകയും വർക്കല പോലീസ് ഈ പരാതി ആദ്യമേ തന്നെ നിരസിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അപ്പോൾ തന്നെ അദ്ദേഹം SP റൂറൽ SPയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി പിന്നെ സ്വീകരിക്കുകയും അമ്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള, മകൻ്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വന്നത്. കാരണം അമ്മയുടെ അന്നനാളത്തിൻ്റെ അകത്ത് ഭക്ഷണമില്ല, രണ്ടാമത് അകത്ത് പഴുപ്പ് കെട്ടി നിൽക്കുന്നുണ്ട്, വയറ്റിനകത്ത് വാ വൃത്തിയാക്കിയിട്ടില്ല, ശരീരഭാഗങ്ങളൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ശരീരത്തിന് അതെ 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 തീർച്ചയായിട്ടും ആരോഗ്യവതിയായ അമ്മയാണ്, 58 വയസ്സേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് മാനസികമായിട്ടുള്ള ഒരു സംഘർഷവും അങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ല. അത്യാവശ്യത്തിനുള്ള സ്വത്തുവകകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അമ്മയായിരുന്നു. അവരുടെ ഭർത്താവ് മൃതദേഹം കണ്ടപ്പോൾ മകന് സംശയം തോന്നി. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിനെ കൊടുത്ത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ രീതിയിൽ ശരിവെക്കുന്നതാണ്. അമ്മയെ സാധാരണ കിടപ്പ് രോഗിയാണെങ്കിൽ ഭക്ഷണം കൊടുക്കാതെ നമ്മൾ റൈസ് ടു ഇടും മൂക്കിൽ, അതൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ തലയുടെ ബാക്ക് ഭാഗത്ത് ഒരു 3 ചുമന്ന പാടുകൾ കാണുന്നുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ അമ്മ എണീച്ചു വീഴാൻ സാധ്യതയില്ല, കിടപ്പ് രോഗിയായ അമ്മ എണീച്ചു വീഴാൻ സാധ്യതയില്ല. അതുമൊക്കെ ഈ പറഞ്ഞ കണക്കുള്ള സംശയത്തിന് ഇടവരുത്തുന്ന രീതികളാണ്. മകൻ്റെ ആരോപണം അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരുന്നതാണോ? അതെ, അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ ഈ അമ്മ മരിച്ചാൽ മാത്രമേ അമ്മയുടെ ബാക്കി സ്വത്തുക്കളിൻ്റെ എല്ലാം ഏകാവകാശിയായിട്ട് അവർ പ്രമാണവും കൂടെ ചെയ്തിട്ടുണ്ട്. മകന് 2015 28 സെന്റ് വസ്തുക്കൾ അമ്മ വിൽപ്പത്ര പ്രകാരം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2018 ജിജോ കല്യാണം കഴിക്കുന്നത്. 2019 ഈ വിൽപ്പത്രം അമ്മയെ കൊണ്ട് ഈ മകള് തിരിച്ചെഴുതിപ്പിച്ചിട്ടുണ്ട് അവരുടെ പേരിലേക്ക്. ജിജു അമ്മയുടെ കൂടെ അല്ലേ താമസം? അല്ല, കല്യാണം വിവാഹം കഴിച്ച് അമ്മയെ എല്ലാവരും കൂടെ അവർ പോയി, ബന്ധുക്കളെല്ലാവരും കൂടെ പോയി തന്നെയാണ് കല്യാണം നടത്തിയത്. അറേഞ്ച്മെൻറ്റ് മാരേജ് ആയിരുന്നു, ഇൻ്റർകാസ്റ്റ് മാരേജുമാണ്. ജിജോ പിന്നെ ഇഴവ സമുദായവും പെൺകുട്ടി SC വിഭാഗത്തിൽ ഉള്ള പെൺകുട്ടിയുമാണ്, എൻ്റെ ഒരു സഹോദരിയുടെ മകളുമാണ്. കല്യാണം കഴിഞ്ഞ് ആ വർഷം തന്നെ അവൾ ഗർഭിണിയാവുകയും 7 മാസം ഗർഭിണിയായ സമയത്ത് തന്നെ ഈ സഹോദരി, ഒരു കള്ളപ്പരാതി, സഹോദരിയും ഭർത്താവും കൂടി ചേർന്ന് വർക്കല പോലീസ് സ്റ്റേഷനിൽ ഇവർ സ്ഥിരമായിട്ട് അവർക്ക് ശല്യം ഉണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു എന്നും പറഞ്ഞ്, അതുകൊണ്ട് ഇവർ താമസം മാറണമെന്നും പറഞ്ഞുകൊണ്ട് വർക്കല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവരുടെ അന്നത്തെ രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട് പോലീസ് ജിജോയെ വിളിച്ചു വരുത്തി അന്ന് വൈകുന്നേരം തന്നെ അവൻ്റെ സാധനങ്ങളും എടുത്ത്, ഭാര്യ സാധനങ്ങളും എടുത്തു വീട്ടിൽ നിന്ന് മാറിപ്പോവാൻ, ഇല്ലെങ്കിൽ അവൻ്റെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ അന്ന് ആ വീട്ടിൽ നിന്ന് മാറിയതാണ്. പിന്നെ അതിനുശേഷം ഈ അമ്മയെ ഇവൻ കണ്ടിട്ടില്ല. കാണാനുള്ള അവസരം സഹോദരി ഒരുക്കി കൊടുത്തിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കയറ്റത്തില്ല. ചെന്നാൽ പോലീസ് ഇത്തരത്തിൽ ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജിജോയുടെ ഭാര്യയായ എൻ്റെ സഹോദര മകളെ ജാതി വിളിച്ച് ആക്ഷേപിച്ച ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് വർക്കലയിൽ DSPക്ക് കൊടുത്തതാണ്. ബാബുക്കുട്ട സാറ് DSP ആയിട്ടിരിക്കുന്ന സമയത്ത് കൊടുത്ത കേസാണ്. പക്ഷേ
വർക്കല പോലീസ് സ്റ്റേഷനിൽ എസ് സി വിഭാഗത്തിലെ ഒരു കേസുകളും വാദി കൊടുത്തിട്ടുള്ള പല കേസുകളും അന്വേഷണം നടത്തി അവരിന്നത് വരെ എഫ്ഐആർ ഇട്ട് കേസ് എടുത്തിട്ടില്ല. എഫ്ഐആർ ഇട്ടെടുത്ത കേസുകൾ പോലും അന്വേഷണത്തിൽ അവർ പോഷ് ചെയ്ത് കളയാണ്. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആരോപണം. ഞാനൊരു എസ് സി എസ് ടി ആവുന്ന സമയത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. എനിക്ക് പോലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നെ ജാതി വിളിച്ച് ആക്ഷേപിച്ച കേസിൽ വ്യക്തമായ തെളിവോടുകൂടി വർക്കല ഡി എസ് പി തന്നെയാണ് അത് അന്വേഷിച്ചത്. അന്വേഷിക്കാതെ വന്നപ്പോൾ ഞാൻ എ എസ് പിക്ക് പരാതി കൊടുക്കുകയും രണ്ടാമത് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടീമിനെ തന്നെ വെച്ചുകൊണ്ട് അന്നത്തെ തിരുവനന്തപുരം റൂറൽ പിന്നെ എസ് പി അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുക്കുകയും അന്ന് അസിസ്റ്റൻ്റ് ഡിയും പിന്നെ റൂറൽ എസ് പി ആയിട്ടിരുന്ന പിന്നെ സുൽഫിക്കർ സാർ അദ്ദേഹം ഒരു ടീമിനെ അന്വേഷിച്ചു പരാതിയിൽ കഴമ്പണ്ടെന്ന് തോന്നി എഫ് ഐ ആർ ഇട്ട് കേസെടുത്തു. സ്ഥലം സ്പോട്ടിൽ അന്ന് ഇവിടെ ഇരുന്ന വിജയ ഭാസ്കർ റെഡ്ഡി സാറാണ്. അദ്ദേഹം നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഈ സ്പോട്ടിൽ വന്ന് വെരിഫിക്കേഷൻ ചെയ്തു പരാതിയിൽ കഴമ്പണ്ടെന്ന് തോന്നി അന്വേഷണം നടത്തി. പക്ഷേ ഈ അന്വേഷണം നടത്തിയ ലാസ്റ്റ് സമയമാകുമ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കോഷ് ചെയ്ത് കൊടുത്തു. അതിനെതിരെ ഞാനിപ്പോൾ നെടുമങ്ങാട് കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു അനുഭവം ജിജോയ്ക്ക് ഉണ്ടായതുകൊണ്ടാണോ ജിജോ ഹൈക്കോടതി സമീപിച്ചത്? തന്നെയാണ്. കാരണം വർക്കല പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ജിജോ പല പരാതിയും കൊടുത്തിട്ടുണ്ട്. ഒരു പരാതിയും അവരെടുത്തിട്ടില്ല. രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിൽ വർക്കല പോലീസിൽ പരാതി. പക്ഷേ നല്ല ഉദ്യോഗസ്ഥന്മാർ വർക്കല പോലീസിൽ ഉണ്ട്. ഇപ്പോഴും വർക്കല പോലീസ് സ്റ്റേഷനിൽ നല്ല ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. നല്ല എല്ലാവരെയും നമ്മൾക്ക് അതിനെക്കുറിച്ച് അവർ ഇത് എടുത്ത് കളയുന്നവരാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എസ് സി വിഭാഗത്തിലെ കേസ് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ആ അത്തരം കേസുകൾ, കാരണം സാധാരണക്കാരെ പാവപ്പെട്ട എസ് സി വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണ് ഈ പറഞ്ഞ രീതിയിൽ ജാതി വിളിച്ച് ആക്ഷേപിക്കുകയും അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവരൊരു പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ ആ പരാതിയിലെ കാതൽ മനസ്സിലാക്കിയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അതിനാണ് എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള ആ കേസ് വെച്ചിരിക്കുന്നത്. ആ കേസ് ആക്രമിക്കപ്പെടുന്ന പിന്നെ വാദിയുടെ കൂടെ അല്ല പ്രതി ആ സമയത്ത് നിൽക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. ജിജോയ്ക്ക് നീതി കിട്ടിയെന്നാണോ ചേട്ടൻ? നീതി ഇതുവരെയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. ഇപ്പം ശരിയായ രീതിയിൽ ബഹുമാനപ്പെട്ട വർക്കല ഡി എസ് പി അദ്ദേഹം ശരിയായ രീതിയിൽ ഈ കേസ് അന്വേഷണം നടത്തിയാൽ അദ്ദേഹത്തിന് നീതി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ തെളിവുകളുമുണ്ട്. തെളിവുകളും നമ്മൾ അങ്ങോട്ട് യെസ് ആ അന്വേഷണവും ആ രീതിയിലാണ് പോകുന്നത്. കാരണം ഈ അമ്മയുടെ സ്വത്തുവകളിലെല്ലാം അതിൻ്റെ ഏക അവകാശി ഈ മകൾ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരമ്മയ്ക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ അതിനുശേഷമാണ് അമ്മ മരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും പെട്ടെന്ന് ആ സമയത്തേക്ക് അമ്മ ആരോഗ്യവതിയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. അതിനെക്കുറിച്ച് എനിക്ക്, കാരണം നമ്മൾ പിന്നെ അവരുമായിട്ട് അത്ര ബന്ധങ്ങളൊന്നും നമുക്ക് അതിൻ്റെ അതില്ല. ആ ആരുമായിട്ടും വളരെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് ബന്ധമൊന്നും അവർക്ക് ഇല്ല. യഥാർത്ഥത്തിൽ ബന്ധുക്കൾ പോയി കാണുകയും അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. അപ്പോൾ ഡി എസ് പി എന്തായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ആരംഭിച്ചു എന്നാണ് എനിക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ഡി എസ് പി അന്വേഷണം ഏറ്റെടുത്തു. അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശരിയായ രീതിയിലൊരു അന്വേഷണം വരും. ആ അന്വേഷണത്തിൽ ശരിയായ രീതിയിൽ മകൻ്റെ ആരോപണം ശരിയാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. സത്യമെന്ന കനൽ എത്ര ചാരം മൂടി കിടന്നാലും ഒരിക്കൽ അതിൻ്റെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഏതായാലും ഡി വൈ എസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വൈകാതെ തന്നെ സത്യം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ജിജിയുടെ പരാതിയിൽ കഴമുണ്ടെങ്കിൽ അതിന് ഒരു ഫലമുണ്ടാവുമെന്ന് കരുതുന്നു. വിസ്മയസോണ്ടി, ക്യാമറമാൻ റജിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.